പരക്കാട്ട് ജുവൽസിന്റെ ഓണറാണ് നിൽക്കുന്നത്, പ്രീതി മാമാണ് നിൽക്കുന്നത്. അപ്പം മാം സ്പോൺസർ ചെയ്തതാണ് ഈ മുരുകനെ, ശ്രീ വേൽമുരുകന്റെ ഐഡല്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് മലേഷ്യയൊക്കെ ഷോപ്പുള്ളതാണ്. നമ്മുടെ ഷോപ്പിൽ ഒത്തിരി പേര് മലേഷ്യൻ മുരുകനെ അന്വേഷിച്ചു വരാറുണ്ട്. അപ്പം നമ്മൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് കസ്റ്റം ചെയ്ത് ഡിസൈൻ ചെയ്തതാണ്. പിന്നെ നമ്മളുടെ മലേഷ്യയിലും നാട്ടിലും നമുക്ക് തമിഴ്നാടൊക്കെ ഷോപ്പുള്ളതാണ്. അവിടെയൊക്കെ നല്ല രീതിയിൽ മൂവ് ആവുന്ന ഒരു അത്യാവശ്യം നല്ല ഒരു വിഗ്രഹമാണ്. അപ്പോൾ ഇത് നമ്മൾ ബ്രാസിലാണ് ചെയ്തിരിക്കുന്നത്. 2.5 അടി ഹൈറ്റ് ഉണ്ട്. ബ്രാസിൽ ചെയ്തിട്ട് അതിന് മീതെ 24 ക്യാരറ്റ് പ്യുർ ഗോൾഡ് ലെയർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തൊരു 10-15 ഗ്രാമോളം സ്വർണം അതിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് ജീവിതകാലം മുഴുവൻ ഇരുന്നാലും എൻ്റെ കളറ് ഫെയ്ഡ് ആവില്ല, കാരണം കളറല്ല, 24 ക്യാരറ്റ് പ്യുർ ഗോൾഡാണ്. അപ്പം അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വിഗ്രഹമാണ്. പിന്നെ ഫിനിഷും അതുപോലെ ആയിരിക്കും, കാരണം പറക്കാട്ടിന് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യലി നമ്മൾ കസ്റ്റം ചെയ്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ മറ്റ് സാധാരണ ബ്രാസിലൊക്കെ വാങ്ങുന്ന വിഗ്രഹങ്ങൾ പോലെ ആയിരിക്കില്ല, ഫിനിഷിംഗ് കാണും. പിന്നെ ലാസ്റ്റിംഗ് പറയാതെ ഇപ്പം അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതേപോലെയുള്ള വിഗ്രഹങ്ങൾ ഇപ്പം ഈ അടുത്ത് തന്നെ രാഷ്ട്രപതിക്കും ലാലേട്ടനും ഇവിടെ, അതെ, അത് നമ്മള് നമ്മുടെ നേവൽ ബേസിൽ ദ്രോണാചാര്യ അവിടെ രാഷ്ട്രപതി സന്ദർശനം ഇപ്പോൾ 1 മാസമാവുന്നുള്ളൂ. എത്തിയ സമയത്ത് അവർക്ക് ഒരു സ്പെഷ്യലായിട്ട് കസ്റ്റം ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടൊരു മോഡൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോണാചാര്യ എന്നാണല്ലോ നേവൽ ബേസിന്റെ പരിശീലനം കൊടുക്കുന്നത്, അവിടുത്തെ പേര് തന്നെ അതാണ്. അപ്പം ദ്രോണാചാര്യ രൂപമാണ് അവര് നമ്മളോട് ഡിസൈൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പം അതിനോടൊപ്പം തന്നെ പീരങ്കിയും ഗണ്ണും ഒക്കെ വെച്ചിട്ട്, മിസൈൽ ഒക്കെ വെച്ചിട്ട്, പിന്നെ നേവൽ ബേസിന്റെ ഫ്ലാഗും എല്ലാം ചേർന്നിട്ട് ഒരു ഒരു സ്പെഷ്യലി അത് ക്രിയേറ്റ് ചെയ്ത്, അത് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കസ്റ്റം ചെയ്ത്, അത് ഇത് ഇത് ഫുൾ ഗോൾഡാണ്, മറ്റത് ഫുള്ള് ഗോൾഡ് ചെയ്തിട്ട് അതിന് മീതെ ബ്ലാക്ക് ടെറാക്കോട്ട വർക്ക് ചെയ്തിട്ട് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഗോൾഡ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. അതൊരു 2.5 അടി പൊക്കമൊക്കെ ആയിട്ട് അമ്പും വില്ലു വേണ്ടിയ ഒരു ദ്രോണാചാര്യ രൂപമാണ് ചെയ്തത്. അത് ഭയങ്കര ഒരു ഒരു ഇതുവരെ ആരും ചെയ്യാത്ത ഒരു രൂപം, അത്രയും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ ലാലേട്ടൻ നമ്മളുടെ പ്രധാനമന്ത്രി മോദിജിയെ കാണാനായിട്ട് ആദ്യ സന്ദർശനത്തിന് ഡൽഹിയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് കൊണ്ടുപോയത് നമ്മൾ ഡിസൈൻ ചെയ്ത മരപ്രഭു, സുവർണ മരപ്രഭു ആയിരുന്നു. അതെ, ലാലേട്ടൻ വഴി അത് അങ്ങനെ പ്രധാനമന്ത്രിയുടെ കയ്യിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ഒട്ടേറെ വിശിഷ്ട വ്യക്തികളുടെ കയ്യിലേക്ക് നമ്മൾ കസ്റ്റം ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ഇതുപോലെയുള്ള വിഗ്രഹങ്ങളും. ഇങ്ങനെ ഒരു വിഗ്രഹം ഒക്കെ കൊണ്ടൊരാൾ വരികയാണ്. ഒരു ഭയങ്കര സ്പിരിച്വാലിറ്റി നിറഞ്ഞൊരു അവസരമായിട്ടാണ്, ടോട്ടലി ഒരു സ്പിരിച്വാലിറ്റി. തീർച്ചയായിട്ടും അവർണനീയമാണ്, അത്ഭുതമാണ്, ആശ്ചര്യമാണ്. ആശ്ചര്യത്തിലും ആശ്ചര്യമായ ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. താങ്കൾക്ക് സാക്ഷാൽ മുരുകൻ, നിങ്ങളെ സാമൂഹ്യ സേവനമല്ല ഉലക സേവനം, ലോകസേവനം മുഴുവനും, ലോകത്ത് മുഴുവനും തങ്ങളുടെ സേവനം എത്തിച്ചേരാനായിട്ട് മുരുകൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ബാലാവിക്കും നമ്മ ജീവസേവർക്കും ரொம்ப சந்தோஷம், ரொம்ப நன்றி. என்ன அப்படின்னா பழனி முருகனை பழனியிலிருந்து எங்களை வர வச்சு எங்களுக்கே பழனி முருகனை கொடுத்து சந்தோஷப்படுத்திருக்காரு, அது ஒரு பெரிய விஷயம். அதனால என்னன்னா பழனி முருகனே உங்களை தேடி வருவார், சரிங்களா, வந்து உங்களுக்கு அருள் செய்வார். அடுத்து வந்து மலநாடு டிவி பழனியில முருகன் சன்னதியில வச்சு நம்ம ஆரம்பிக்கிறோம். ஆமா, அங்கே ஆரம்பிக்கணும், அது நல்லபடியாக நடக்கும், அதுக்கு நாங்கள் ஒத்துழைப்போம். ரொம்ப சந்தோஷம், വളരെ സന്തോഷം. എന്തായാലും ഇത്രയും വലിയൊരു ഡിവൈൻ ഒരു ഈവനിങ്ങിലേക്ക് എത്തിക്കാൻ കാരണക്കാരി പ്രക്കാട്ടുകളുടെ വഴിയുണ്ടായിരുന്നു ചേച്ചിയാണ്. അതെ, എന്തായാലും പലതുപോലെ വറക്കാട്ടിന്റെ ഒരു ജ്വല്ലറി കൂടെ അവിടെ വരണമെന്നാണ് എന്റെ ആഗ്രഹം. ഇന്ന മാതിരി ഐഡൽസ് പലതുപോലെ മുറിയുടെ പാത്രത്തിൽ തിരുമ്പി വരുമ്പോൾ ഇന്ന മാതിരി കടുവലെ വാങ്ങുന്ന കാലയിൽ പറയും പറയും പ്രയോജപ്പെടുത്, ഇല്ലയാ? അതുകൊണ്ട് പലതിലൊരു ഹീറോ തുടങ്ങണം, അവിടെ ഒരു ഏജൻസി തുടങ്ങണം. എന്തായാലും ഇതൊരു നല്ല ഈവനിങ് ആയിരുന്നു. നമ്മുടെ 12-ാമത്തെ വർഷം 10-ാമത്തെ അവാർഡ് നൈറ്റ് എന്തായാലും വളരെ പെട്ടെന്നാണ് നമ്മൾ ക്രമീകരിച്ചെങ്കിലും
കടവ് എന്ന് പറഞ്ഞാല് മുരുകന്റെയും എല്ലാ ദൈവങ്ങളുടെയും ഒരു മഹാദേവന്റെ അടക്കമുള്ള ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട്. അത് നല്ല സന്തോഷമാണ്. എല്ലാവർക്കും നന്ദി. നമുക്ക് ചോദിക്കാം, ദേവക്കും ഒരു അവാർഡ് വാങ്ങിയിട്ട് നിൽക്കുകയാണ്, മാസ്റ്റർ ദേവക്കിനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട്, സന്തോഷമുണ്ടോ? എത്ര വയസ്സ് തൊട്ടാണ് ഹോഴ്സ് റൈഡിംഗ് പഠിച്ചത്? 4 വയസ്സ് തൊട്ട്. 4 വയസ്സ് തൊട്ടോ? ആഹാ, പറഞ്ഞോ. എനിക്കൊരു മാഷേന്റെ ദേവത്തിന് പിന്നെ അപ്പൊ ഞാൻ നന്നായിട്ട് പഠിച്ചു തുടങ്ങി. പിന്നെ കർണന് ഓർത്ത് ആദ്യം വരും 3-4. കർണന് ഇപ്പൊ ഒരു കർണന് 3-6 വന്ന് പിന്നെ എനിക്കൊരു ഇതും കൂടി തുടങ്ങാനുണ്ട്, ചാരിറ്റിന്റെയും പിന്നെ റൈഡിങ്ങിന്റെ ഇതും. അപ്പൊ ഇനിയും മുന്നോട്ട് നല്ല ഒരുപാട് കാര്യങ്ങളും സംരംഭങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എന്റെ പേരിൽ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോ അതിന്റെ പേരിൽ ചാരിറ്റി കാര്യങ്ങള്, ഈ ഹോഴ്സ് റൈഡിങ്ങും അങ്ങനെ ഇതിന്റെ ഒരു പരിശീലന കേന്ദ്രം കൂടെ നമ്മൾ തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഇതിൽ വരുന്ന ഫണ്ട് ദേവക്സ് ഫൗണ്ടേഷന്റെ പേരിൽ ചാരിറ്റി ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. മോൻ ആരാന്നറിയാവോ? അറിയില്ലല്ലോ. കുതിര പഠിക്കുന്ന ആരാന്നറിയോ? മഹാഭാരതത്തിലെ കൃഷ്ണ. അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ അവതാരം കേട്ടോ. മോൻ വിചാരിച്ചോ? കൃഷ്ണനാണ് കേട്ടോ. ഇന്നിട്ട് ശ്രീകൃഷ്ണനായിട്ട് മാറും. അതുകൊണ്ട് ഒരു കുതിരയല്ല, 5 കുതിര ഒരുമിച്ച് പഠിച്ച്. അതെ, പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ. രഥമാണ് നമ്മുടെ ശരീരം, മനസ്സാണ് നമ്മുടെ കടിഞ്ഞ, ജീവാത്മാവാണ് അർജുനൻ, കൃഷ്ണൻ പരമാത്മാവാണ്. അപ്പൊ ആ പരമാത്മാവ് ജീവാത്മാവിനെ വെച്ച് പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി പിടിക്കുകയാണ്. മനസ്സിനെ മുഴുവൻ, കണ്ണ് മൂക്ക് നാക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, അതിനെ മുഴുവനും ഒരു മനസ്സാകുന്ന കടിഞ്ഞാണ്ട് നമ്മൾ ഒരു നിലയ്ക്ക് ഒരു ഡയറക്ഷനിൽ ഏകാഗ്രമാക്കുമ്പോൾ മാത്രമേ, ഒരേ ഒരു ഡയറക്ഷനിൽ പോകുമ്പോഴാണ് രഥം വീഴാതെ പോവുള്ളൂ. 5 കുതിരയും 5 ഭാഗത്ത് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ രഥം പൊട്ടിപ്പോകും. അതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഏകാഗ്രത ഇല്ലെങ്കിൽ എല്ലാം തകിടം മറിയും നമ്മൾ. അപ്പം അതുകൊണ്ട് മോന് പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് മോനെ ഇതിൽ ഏറ്റവും വലിയ കഴിവ് നേടാൻ കാരണം. അപ്പൊ അത് കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ കേട്ടോ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കടിഞ്ഞാൻ മകന്റെ കയ്യിലായിരിക്കും. ഒരുപാട് നേരമായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഒരുപാട് നന്ദിയുണ്ട് പ്രിയ ചേച്ചി.